സ്വപ്ന സുരേഷിന് ജോലിയായി. സ്വപ്ന ഇനി RSS അനുകൂല സന്നദ്ധ സംഘടനയായ HRDS ൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ചുമതലയുള്ള ഡയറക്ടറാണ്. ജോലി കിട്ടിയത് ചാനൽ അഭിമുഖങ്ങൾക്ക് പിന്നാലെയാണ്. NGOയുടെ പ്രധാന പ്രവർത്തനം ആദിവാസി മേഖലകളിൽ മാത്രം. ഇന്ത്യയിൽ 10 ലക്ഷം ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സദ്ഗ്രഹ പദ്ധതിയാണ് സംഘടന നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അട്ടപ്പാടിയിൽ 300 വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കിയതായി അവർ അവകാശപ്പെടുന്നു. ഇപ്പോൾ മനസ്സിലായോ? BJPയും കോൺഗ്രസും ലീഗും സ്വപ്നയും ഒത്തു കളിച്ചതാണ് സ്വർണ്ണക്കടത്ത് കേസെന്ന്. ഈ ജോലി ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സ്വപ്ന സുരേഷ് ചുമതലയേറ്റെടുത്ത കാര്യം കഴിഞ്ഞ ദിവസം ഈ സംഘടനയിലെ അംഗങ്ങളെ അറിയിച്ചിരുന്നു. വെബ്സൈറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ എസ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ഈ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. RSS BJP നേതാക്കളാണ് ഈ സംഘടനയുടെ പ്രധാന പദവികളിലെല്ലാം ഇരിക്കുന്നത്. 43,000 രൂപ പ്രതിമാസ വേതനത്തിലാണ് സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ചത്. കേസിൽപ്പെട്ടതോടെ താൻ സാമ്പത്തികമായി മോശം നിലയിലാണെന്നും തന്നെ സഹായിക്കാൻ ആരുമില്ലെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സ്വപ്ന പറഞ്ഞിരുന്നു. കേസുകളും വിവാദങ്ങളും സ്വപ്നയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും സാമൂഹ്യ സേവന രംഗത്തെ താൽപ്പര്യവും പ്രവർത്തനശേഷിയും ഉപകാരപ്പെടുത്തുക മാത്രമാണ് HRDSൻ്റെ ലക്ഷ്യമെന്നും സെക്രട്ടറി അജി കൃഷ്ണൻ പറഞ്ഞു. 2 ദിവസം മുന്നേ കാസർഗോഡ് സംഘപ്രവർത്തകൻ ജ്യോതിഷ് ആത്മഹത്യ ചെയ്തത് ജോലിയില്ലാഞ്ഞിട്ടായിരുന്നു. മിത്രങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്തോ. ഇപ്പോൾ ചെമ്പ് തെളിഞ്ഞു വരുന്നില്ലേ ആരാണ് ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്ന്. ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ ED മാപ്പുസാക്ഷിയുമാക്കുന്നു. ശിവശങ്കറിനെ കേസിൽ കൊടുക്കാനായിരിക്കും ED ഈ നീക്കം. ഇപ്പോഴും തെളിയാതെ നിൽക്കുന്ന ചിത്രമാണ് ലോക്കറിലെ പണത്തിന് പിന്നിലെ വസ്തുത. ഇത് പുറത്തു കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം. ഇതാണ് സ്വപ്ന സുരേഷിൻ്റെ അഭിഭാഷകൻ്റെ പിന്മാറ്റത്തിന് കാരണമെന്നും ആരോപണമുണ്ട്. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡൽഹിയിലെ ED ഡയറക്ടറേറ്റിനെ അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ED പ്രവർത്തനം. അത് നമുക്കെല്ലാം അറിയാം. എങ്കിലും ഈ ഫയൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കാണുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതിനുശേഷമാകും ഇക്കാര്യത്തിൽ ED തീരുമാനമെടുക്കുന്നത് അത്രേ. അതേസമയം സ്വപ്ന സുരേഷിനെ HRDSൻ്റെ CSR ഡയറക്ടറായി നിയമിച്ചതിൽ തനിക്ക് പങ്കില്ലെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഈ സംഘടനയുടെ പ്രസിഡന്റുമായ എസ് കൃഷ്ണകുമാർ പറഞ്ഞു. നിയമവിരുദ്ധമായ നീക്കങ്ങളാണ് സംഘടനയിൽ നടക്കുന്നത് അത്രേ. സ്വപ്നയുടെ നിയമനത്തിന് നിയമസാധുതയില്ല. സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡുമായി കൂടിയാലോചിക്കാതെ അജി കൃഷ്ണൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണിത്. യഥാർത്ഥ ഡയറക്ടർ ബോർഡിനെ വിവരമറിയിക്കാതെ HRDSയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കി ഡയറക്ടർ ബോർഡ് ചേരാതെ നിലവിലെ ചെയർമാനായ എന്നോട് അനുവാദം ചോദിക്കാതെയുമാണ് സ്വപ്നയ്ക്ക് നിയമനം നൽകിയതെന്നാണ് കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. സംഘടനയ്ക്ക് ഒരു തരത്തിലുള്ള CSR ഫണ്ടും കിട്ടുന്നില്ല ഇതുവരെ. അതിനുള്ള പ്രധാന കാരണം അജി കൃഷ്ണൻ്റെ പ്രവർത്തനം കൂടിയാണ്. വലിയ ഫണ്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ അജി കൃഷ്ണ ജനങ്ങളെ ചതിക്കുകയാണ്. ആളുകളെ പറഞ്ഞു പറ്റിച്ച് സംഘടനയിലേക്ക് പണം നിക്ഷേപിക്കാൻ പറയുകയാണ്. നിയമവിരുദ്ധമായാണ് അജി പ്രവർത്തിക്കുന്നത്. 5 കൊല്ലത്തെ സംഘടനയുടെ പ്രവർത്തനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണം. സംഘടനയുടെ വരവ് ചെലവ് കണക്കുകൂടി കണ്ടെത്തണം. സെക്രട്ടറി അജി കൃഷ്ണനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു.